റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഈ ദിവസം റിപ്പബ്ലിക് ഡേ ആയി നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. ഈ ഭരണഘടന വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിലുള്ള അധികാരം വിവിധ രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ നേതാക്കളുടെയും കൈവശമായി. അതിൽ നിന്നെല്ലാം മാറി സ്റ്റേറ്റ് സോവറിറ്റി, നമ്മുടെ സ്റ്റേറ്റിന് മാത്രം നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളും സ്വരൂപിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ ഭരണഘടന ഭരണഘടനയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി അത് എത്തിച്ചേരാനിടയായ ചില സാഹചര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അതത് കാലങ്ങളിൽ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. അത് 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം, 1919 മൊണ്ടേഗു ജെയിംസ് കോഡ് പരിഷ്കാരം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഇവയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇവ നിയമമായി പരിഗണിച്ചുകൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറാവുകയും അങ്ങനെ ഒരു സഭ രൂപീകരിച്ച് അതിൽ അംഗങ്ങളായ ജവഹർലാൽ നെഹ്റു, മൗലാനാ ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ അംബേദ്കർ തുടങ്ങിയ പ്രമുഖരെ ഉൾപ്പെട്ടു ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനായി ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ 7 അംഗ സമിതിയെ നിയോഗിച്ചു. അങ്ങനെ ആ കരട് രേഖ 1948 നവംബർ, 1949 ഒക്ടോബർ, 1949 നവംബർ എന്നീ 3 ഘട്ടങ്ങളിലായി അസംബ്ലിയിൽ അവതരിപ്പിച്ചു. 1949 നവംബർ 24 സമ്പൂർണ്ണ ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകി. ഇതാണ് അതിൻ്റെ മുന്നിലുള്ള ഒരു ചെറിയ ചരിത്രം. നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്തു തന്നെ ഏറ്റവും ശക്തവും മാതൃകാപൂർവമായ ഒരു ഭരണഘടനയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കാറുണ്ട്. അതിൻ്റെ പ്രത്യേകത ഇന്ത്യൻ ഭരണഘടനയുടെ 3 തൂണുകളാണ് പില്ലേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് 3 തൂണുകളാണ്. അതൊന്ന് നിയമനിർമ്മാണ സഭ, പാർലമെന്റ്; 2 എക്സിക്യൂട്ടീവ്; 3 ജുഡീഷ്യറി. ഈ 3 വിഭാഗങ്ങളുടെയും സംയോജിതമായ ഒരേപോലെയുള്ള പ്രവർത്തന മേഖലകളിലൂടെയാണ് നമ്മുടെ ഭരണഘടന നിലനിന്നിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കാലഘട്ടം നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും വെല്ലുവിളിക്കുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെ വരുമ്പോഴും ഈ 3 ഘടകങ്ങൾ ഒരേപോലെ നിന്ന് അവർക്കൊക്കെ ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ചില സമയങ്ങളിൽ പാർലമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ വാഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നിന്ന് അത് ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ 2 പാർലമെന്റും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും വീഴ്ച വരുന്ന ഭാഗങ്ങളിൽ ജുഡീഷ്യറി ഇടപെട്ട് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ നിയമനിർമ്മാണ സഭയെ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം എക്സിക്യൂട്ടീവ് പലപ്രാവശ്യവും ആ നിയമം, ഒരു പ്രത്യേക നിയമമുണ്ടെങ്കിൽ തന്നെ അത് നടപ്പാക്കാൻ ചെറിയ പ്രയാസങ്ങളും അതുപോലെ തന്നെ വിനോദയും കാണിക്കാറുണ്ട്, എഫക്റ്റീവായി നടത്താറില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു അലസത വരുമ്പോൾ അതിനെ പരിഹരിക്കാനായി നമ്മുടെ പാർലമെന്റ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ജമ്മു കാശ്മീർ ഭാഗത്ത് 8 വയസ്സുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആ സംഭവം അത് വളരെ ശക്തമായ രീതിയിൽ എക്സിക്യൂട്ടീവിന് അതിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാവാം
പിന്നീട് പാർലമെന്റ് 12 വയസ്സിന് താഴെ ഉള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്തതിന് ശിക്ഷ വധശിക്ഷയാക്കി മാറ്റുകയുണ്ടായി. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും മൂന്ന് വിഭാഗങ്ങളിൽ വരുന്ന, അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ സ്ഥാനത്ത് അത് ഞാനൊക്കെ പറയാൻ പറ്റില്ല എങ്കിലും പല രീതിയിലുള്ള ജുഡീഷ്യകളും അതുപോലെ തന്നെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വരുമ്പോൾ അത് സാധാരണ ജനങ്ങളെ വളരെയധികം ബാധിക്കാറുണ്ട്. അതേപോലെ തന്നെ പാർലമെന്റിന്റെ നിയമങ്ങൾ ഓരോന്നും വരുമ്പോൾ ഇപ്പോൾ പുതിയ പുതിയ നിയമങ്ങൾ എടുത്തു പറയുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മൂന്ന് വിങ് ഈ മൂന്ന് ഭാഗങ്ങളുടെ ഒരു തന്തുതമായിട്ടുള്ള മുന്നോട്ട് പോകാനാണ് നമ്മുടെ ഭരണഘടനയെ നമുക്ക് താങ്ങി നിർത്തുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിൽ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും പാലിക്കാനും അതുപോലെ തന്നെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അവകാശങ്ങൾക്കും അർഹതയും നമുക്കുണ്ട്. ഏറ്റവും കൂടുതൽ മാനുഷിക പരിഗണനയുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു മാതൃകാപരമായ ഭരണഘടനയാണ്. മറ്റ് ഒരു രാജ്യത്തിനും ഇത്തരത്തിലുള്ളൊരു ഭരണഘടനയില്ല. ഈ ഭരണഘടന 103 തവണ എമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത ഈ ഭരണഘടന തുടങ്ങുന്നത് തന്നെ സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് ആൻഡ് സെക്കുലർ. ഇതിൽ സെക്കുലർ എന്ന ആ ഭാഗം, അതായത് മതേതര രാഷ്ട്രമെന്ന ആ ഒരു ഭാഗം ഈ ഭരണഘടന ഉണ്ടാക്കുന്ന സമയം ഉണ്ടായിരുന്നില്ല. അത് പിൽക്കാലത്തെ എമെൻഡ്മെന്റിലൂടെയാണ് ഈ മതേതര രാഷ്ട്രമാക്കി മാറ്റിയത്. അങ്ങനെ ഒരു മതേതര രാഷ്ട്രമായി ഒരു ഭരണഘടനയിൽ വിവക്ഷിച്ചിട്ടുള്ള മറ്റ് ഭരണഘടനകൾ ഒന്നും തന്നെ വളരെ കുറവാണ്. ലോകത്തിലുള്ള മറ്റ് ഭരണഘടനകളെ നോക്കുമ്പോൾ ഈ മതേതരത്വം പറയുന്ന ഒരു ഭരണഘടന വളരെ തുച്ഛമായ, വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ കടമ ചെറിയ കുട്ടികളായി പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളായ നിങ്ങളുടെ കടമ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ഭരണഘടനയിൽ നമ്മുടെ കടമകളെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് മൗലിക അവകാശങ്ങളുണ്ട്, പല രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 14 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് നിർബന്ധമായി വിദ്യാഭ്യാസം നൽകണമെന്ന് അത് നിങ്ങളെ ഒരു മൗലിക അവകാശമായി ഭരണഘടന കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ സംരക്ഷിക്കാനുള്ള പല നിയമങ്ങളും പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സും ആഭിജാത്യവും മാനിച്ചുകൊണ്ട് നല്ല ഒരു ഇന്ത്യൻ പൗരനായി മുന്നോട്ട് പോവുക. ആ രാജ്യത്തിൻ്റെ രാജ്യസ്നേഹത്തോടുകൂടി ആ ഒരു മറ്റുള്ള മോശപ്പെട്ട മാർഗങ്ങൾ തിരഞ്ഞെടുക്കാതെ പൂർണ്ണമായ രാജ്യസ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അത്രമാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാവി, നാളത്തെ ഭാവിയിലെ പൗരന്മാരായ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal. The Kottakkal Cooperative Urban Bank Limited. Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.